ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ കണ്ണിന് ചുറ്റും വരുന്ന ഈ ഒരു ബ്ലാക്ക് കളറ്, അല്ലെങ്കിൽ ഒരു കണ്ണ് കുഴിഞ്ഞ പോലെ തോന്നുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളോടെയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. അതിന് മുന്നേ നമ്മുടെ ഒരു ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. നമ്മുടെ ഒരു ചാനലിൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായും പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെല്ലാവരും തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കണ്ണിന് ചുറ്റും വരുന്ന ഒരു ബ്ലാക്ക് കളറ്, അല്ലെങ്കിൽ കണ്ണ് കുഴിഞ്ഞ പോലെ പോകുന്നത്. അത് പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഇതേപോലെ ഈ ഒരു ബ്ലാക്ക് കളറ്, നമ്മളെ കണ്ണിന് ചുറ്റുള്ള ഒരു ഡിസ്കളറേഷൻ ഒക്കെ വരാൻ കാരണം. അപ്പൊ നമുക്ക് നോർമലായിട്ട് പറയുമ്പോൾ നമ്മള് സ്കിന്ന് അല്ലെങ്കിൽ ഫേസിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായി, അതായത് കുറെ ടൈം എടുത്തിട്ട് മാറ്റം വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ കണ്ണിന് ചുറ്റുള്ള കറുപ്പും അതുപോലെ ലിപ്പിൽ വരുന്ന പിഗ്മെന്റേഷൻ ആണ്. നമ്മൾ എത്ര ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ എത്ര നമ്മൾ എന്ത് പ്രൊഡക്റ്റ് മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കുറെ ടൈം എടുത്തിട്ട് മാറ്റം വരുന്ന, അല്ലെങ്കിൽ അത് നല്ലൊരു റിസൾട്ട് കാണുന്ന ഒരു കാര്യങ്ങളാണ് ഈ രണ്ടെണ്ണം. നമ്മൾ ഈ കണ്ണിന് ചുറ്റും വരുന്നതും ലിപ്പിന്റെ കളർ ചേഞ്ച് വരുന്നത്. ഈ കണ്ണിന് ചുറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പലർക്കും പല കാരണങ്ങളാണ് വരുന്നത്. ചില ആളുകൾക്ക് നമുക്ക് ഈ ഹെറിഡിറ്ററി ആയിട്ട്, നമ്മൾ പാരമ്പര്യമായിട്ട് അച്ഛനമ്മ അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നമുക്ക് കൂടുതൽ അങ്ങനെ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. നമുക്കത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡോക്ടറും കൺസൾട്ട് ചെയ്ത് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വല്ല ഇതേപോലെ ക്രീം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാവുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അല്ല, നിങ്ങൾക്ക് ഇതേപോലെ ചില ആളുകൾക്ക് കൂടുതലായിട്ട് ഫോൺ നമ്മൾ യൂസ് ചെയ്യും. ഫോൺ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കണ്ണിന് ചുറ്റും ഒരു ബ്ലാക്ക് കളറ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കുമ്പം ഒരു നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ നോക്കുക, അതാണ് ഒന്ന് വരുന്നത്. അതേപോലെ ചില ആളുകൾക്ക് ചിലപ്പോൾ സ്ട്രെസ്, അതേപോലെ ആൻസൈറ്റി, ഉറക്കമില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇതേപോലെ നമുക്ക് ഈ കണ്ണിന് ചുറ്റും ഒരു ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് നിൽക്കുന്ന പോലെ തോന്നുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. അപ്പൊ നമുക്ക് ഏതാണ് നമ്മളെ പ്രശ്നം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ള, അതിനുശേഷം മാത്രമേ അതിനൊരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹോം റെമഡി പോലെ എടുത്തിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു മെലിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ഇതുവരെ മെലിഞ്ഞ്. പെട്ടെന്ന് നമ്മൾ ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻസ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് തടിക്കാൻ തുടങ്ങും. തടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കവിളൊന്ന് ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. പെട്ടെന്ന് നമ്മളെ ഫേസിലേക്കാണ് എന്ത് മാറ്റം ഉണ്ടെങ്കിലും മനസ്സിലാവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളെ ഈ ഒരു കവിളൊന്ന് തടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് നോർമലി ഒന്നൊരു കുഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലെ തോന്നും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കവിളിന് വേണ്ട എക്സസൈസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിലൊരു മാറ്റം വരും. അതുപോലെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ സ്പെക്സ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സൈഡിൽ വരുന്ന രണ്ട് ബുഷ് ഉണ്ട്. ആ ബുഷിന്റെ ഭാഗത്ത് കൂടുതൽ നമ്മൾ അത് ഓവറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ചെറിയ പിഗ്മെന്റേഷൻ ആയിട്ട് ഒരു ബ്ലാക്ക് കളറ്, നമ്മൾ ബ്ലഡ് കുറച്ചുനേരം ക്ലോട്ടായി നിൽക്കുന്ന പോലെ ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്ന് അത് അങ്ങനെ വന്ന് വന്ന് ആ ഒരു കളർ അവിടെ തന്നെ നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നിങ്ങളത് നോക്കിയിട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം സ്പെക്സ് ഉപയോഗിക്കാൻ നോക്കുക. ഫുൾ ടൈം സ്പെക്സ് ഉപയോഗിച്ചിട്ട് നിൽക്കണ്ട. അപ്പം നിങ്ങളതൊന്ന് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഒരു ബ്ലാക്ക് കളറ് അല്ലെങ്കിൽ ഒരു പിഗ്മെന്റേഷൻ വരുന്നതിൽ നിങ്ങൾക്കൊരു മാറ്റം വരാൻ പറ്റും. അതേപോലെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം കാജലോ അല്ലെങ്കിൽ ഐലൈനറോ അല്ലെങ്കിൽ കൺമഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രാൻഡേ ആയിരിക്കുമല്ലോ, ചിലപ്പോൾ കളർ മാത്രം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബ്രാൻഡ് വാങ്ങിക്കണം എന്നല്ല, പക്ഷെ അങ്ങനെ വാങ്ങിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് മേക്കപ്പ് കണ്ണിൻ്റെ ചുറ്റുപാടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കിടക്കാൻ ടൈം ആകുമ്പോഴേക്ക് വാഷ് ഫുൾ വാഷ് ഔട്ട് ചെയ്തിട്ട് കിടക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഓയിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഒഴിവാക്കിയിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കൺമഷൊക്കെ എഴുതി അതേപോലെ എഴുതി കിടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവരെ നോക്കി അതേപോലെ ഈ കണ്ണിൻ്റെ ഈ ഒരു ചുറ്റുഭാഗം ഒരു ബ്ലാക്ക് കളറായിട്ട് വരും. അത് പിന്നെ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ പോകും, നമുക്ക് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ണിന്റെ ചുറ്റും ഒരു ബ്ലാക്ക് കളറ് വരാനോ അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് പോയി നിൽക്കുന്ന പോലെ തോന്നാനുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ പറഞ്ഞതാ. അപ്പൊ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യണം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുന്ന സാധനം അല്ല അത്. അപ്പൊ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയുള്ളൂ ഈ കണ്ണിന് ചുറ്റുള്ള ഒരു ബ്ലാക്ക് കളറുള്ള മാർക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങളിതിലേക്ക് ചെയ്യേണ്ട കാരണം വെച്ചാൽ, ഒന്നെങ്കിലും നിങ്ങളൊരു കുക്കുംബർ വാങ്ങിച്ചിട്ട് അത് സ്ലൈസ് ആയിട്ട് നേരെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഈ കണ്ണിന്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുക. പിന്നെ തണുത്ത വെള്ളത്തിൽ, നല്ല തണുത്ത ഐസ് ക്യൂബ്, ഫുൾ ഐസ് ക്യൂബ് നിറച്ച വെള്ളം നല്ല പറഞ്ഞാൽ ചെറിയ തണുത്ത വെള്ളത്തിൽ രാവിലെ ഒന്ന് കണ്ണ് കഴുകി കൊടുക്കാൻ നോക്കുക. അതായത് നമുക്ക് ആ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാല് നിങ്ങൾ ആൽമണ്ട് ഓയിൽ, നമ്മൾ ബദാം ഓയിൽ പറയില്ല, ആൽമണ്ട് ഓയിൽ എടുത്തിട്ട് നിങ്ങൾ ഒരു ചെറിയ വിരല് ആക്കിയിട്ട് ഈ കണ്ണിന്റെ ചുറ്റില് ചെറുതായിട്ട് ഒന്ന് ലൈറ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും സ്ട്രെസ് ചെയ്യരുത്, ലൈറ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ ചെയ്യുക. നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നൈറ്റ് നിങ്ങൾ കിടക്കുന്നതിന്റെ മുന്നേ അത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അല്ല, നിങ്ങൾ ഓയിലി സ്കിൻ അല്ല, നിങ്ങൾക്ക് പിമ്പിൾസ് അങ്ങനെ വരില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നൈറ്റും കൂടെ ചെയ്ത് വെച്ചിട്ട് മോർണിംഗ് നിങ്ങൾക്ക് ആ രീതിയിൽ വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ സദാ ചെയ്ത് നോർമലായിട്ട് ചെയ്യുന്ന പോലെ ചെയ്യുക. അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ഗ്രീൻ ടീന്റെ ബാഗ്. നിങ്ങൾ വെള്ളത്തിൽ ജസ്റ്റ് സോക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് ജസ്റ്റ് ഈ ഭാഗത്ത്, കണ്ണിന്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ അതിന്റെ നീര് കണ്ണിന്റെ ഈ ചുറ്റുഭാഗത്തായിട്ട് വെക്കുന്നത് നമുക്ക് ഗ്രാജുവലി മാറ്റം വരാനുള്ള കുറെ കാര്യങ്ങളാണ്. ഇതൊക്കെ ടിപ്സ് ആണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫേസ് പാക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കണ്ണിന്റെ താഴത്തെ ഈ ചുറ്റുഭാഗത്തേക്ക് ഉപയോഗിക്കാണ്ട് നിൽക്കുക. നിങ്ങൾക്ക് അവിടെയും കൂടെ അങ്ങോട്ട് നിറം വെച്ചോട്ടെ എന്നുള്ള രീതിയിൽ അവിടെ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇത് ഡ്രൈ ആവുമ്പോൾ നമ്മളെ സ്കിന്നിന്റെ ഈ ഒരു ഭാഗം, നമുക്ക് എന്ത് പാക്ക് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെക്കുക, അതായത് നല്ലോണം സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്തോട്ടെ എന്ന് കരുതി ആ ലെവലിലേക്ക് വെക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സ്കിന്ന് ഈ ഭാഗത്തുള്ള സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് അത് ഒഴിവാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതേപോലെ നമ്മൾ ചാർക്കോൾ മാസ്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. മാസ്ക് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഭാഗത്തും കൂടെ വെച്ചിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റ് ആവും. നമുക്കത് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ ബേബി ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മള് സ്കിന്നിൽ ചിലപ്പം ഇതേപോലെ മാസ്ക് കാര്യങ്ങളൊക്കെ ഇടുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ, ഒന്നാമത് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ അത് പീൽ ചെയ്യുമ്പോൾ ഭയങ്കര വേദന വരും. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കുക, വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ സൺഗ്ലാസസ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന കാര്യമല്ല അത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഈ ഉറക്കം, അതുപോലെ സ്ട്രെസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഈ ഒരു കണ്ണിന് ചുറ്റുമുള്ള ഈ കറുപ്പ് കളറ് നല്ല രീതിയിൽ ഒരു മാറ്റം കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഹോർമോൺ ചേഞ്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. ചിലപ്പോൾ ഹോർമോണൽ ഇഷ്യൂസിനെ കൊണ്ട് ഇതേപോലെ നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള ഈ പിഗ്മെന്റേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.